പരാജയം അപ്രതീക്ഷിതമെന്ന് വി എസ് സുനിൽകുമാർ. ബി ജെ പിയുടെ വിജയത്തിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം പ്രതികരിച്ചു. 100,000-ലേറെ ഭൂരിപക്ഷത്തിൽ ജയിച്ച യു ഡി എഫിന് ആ വോട്ടുകൾ ലഭിക്കാഞ്ഞത് എന്തുകൊണ്ടാണെന്നും അവർ വിശദീകരിക്കണമെന്ന് സുനിൽകുമാർ പറഞ്ഞു. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഈ റിസൾട്ട് സംബന്ധിച്ച കാര്യങ്ങൾ വളരെ ആഴത്തിൽ തന്നെ ഓരോ ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും ബി ജെ പി ലീഡ് ചെയ്തു എന്ന് പറയുന്നത് അത് തികച്ചും അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള ഒരു റിസൾട്ടാണ്. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലും പാർട്ടി എന്ന നിലയിലും അത് വിശദമായി തന്നെ പരിശോധിച്ചാലാണ് ഏതൊക്കെ മേഖലയിലാണ് അത്തരം കുറവുകൾ സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ കഴിഞ്ഞ 2019 നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാളും ഇപ്പോൾ ഇതുവരെ എണ്ണിയ കണക്ക് പ്രകാരം തന്നെ ഏകദേശം 14,000 വോട്ടുകളുടെ വർധനവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേഡർ വോട്ടുകളിൽ കുറവ് സംഭവിക്കലുണ്ടായത് 2019 അപേക്ഷിച്ച് വോട്ടിൽ വർധനവുണ്ടായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് 100,000+ വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതും 3rd സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതും വളരെ ഗൌരവത്തോടുകൂടി പരിശോധിക്കേണ്ടതാണ്. അത് എനിക്ക് തോന്നുന്നു ഇക്കാര്യത്തിൽ ഞാനൊരു വിവാദത്തിനോ അല്ലെങ്കിൽ അത്തരമൊരു പ്രസ്താവന നടത്താൻ ഈ സന്ദർഭത്തിൽ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പൊ കേരളത്തിലെമ്പാടും 20 സീറ്റുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്രെൻഡ് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള ട്രെൻഡ് എന്തുകൊണ്ട് തൃശ്ശൂർ ഉണ്ടായില്ല? അപ്പൊ അതിനുത്തരം പറയേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമല്ല, അതിനുത്തരം പറയേണ്ടത് യു ഡി എഫ് കൂടിയാണ്.